യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ശിഖ, ഞാൻ കൂനമാവ് നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ 5 പ്രാവശ്യം ILTS എഴുതി, 5 ഫെയിലായി. കഴിഞ്ഞ 2017 ഡിസംബർ മുതൽ എഴുതാൻ തുടങ്ങിയതാണ്. എപ്പോഴും ഏതെങ്കിലും ഒരു മൊഡ്യൂൾ പോവും. കൂടുതലും എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു പ്രശ്നം. അങ്ങനെ ഞാൻ ആകെ നിരാശയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഡാഡി പറഞ്ഞു, ഇങ്ങനെ കൃപാസനം പത്രം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വായിക്കാനിടയായി. അങ്ങനെ അവിടെ കൂടുതൽ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരിക്കലൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം നവംബർ അവസാനം ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞങ്ങളിവിടെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല, കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്. എങ്കിലും ഉടമ്പടി എന്താണ്, ഇവിടുത്തെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല, പകരം ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടു. അതിനുശേഷം ഞാൻ കോച്ചിങ്ങിന് പോയി. December 1 മുതൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ ആ കാലയളവിൽ എന്നെ തന്നെ വിശുദ്ധീകരിക്കാനും പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരുവാനും ശ്രമിച്ചു. ഞാൻ അതിന് മുന്നേ ബൈബിൾ വായിക്കാനൊക്കെ കുറച്ച് മടിയായിരുന്നു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടതിന് ശേഷം ദിവസവും ബൈബിൾ വായിക്കാനും കുറച്ച് സമയം ദൈവത്തോടൊപ്പം ചെലവഴിക്കാനും സമയം കണ്ടെത്തി തുടങ്ങി. അതിനുശേഷം February 2 ഞാൻ പരീക്ഷ എഴുതി. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ചെറിയൊരു കാശുരൂപം തന്നായിരുന്നു, അത് ഞാൻ എൻ്റെ കൊന്തയിൽ കോർത്തിട്ടിരുന്നു. അങ്ങനെ പരീക്ഷയുടെ ഓരോ പേപ്പറിലും ഞാൻ ആ കാശുരൂപം തൊട്ട് ഒരു വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞു പറയും ചൊല്ലിയിട്ടാണ് പരീക്ഷ എഴുതിയത്. ആ പരീക്ഷയിൽ റൈറ്റിങ്ങിനാണെങ്കിൽ വന്ന ക്വസ്റ്റ്യൻ, അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. 1 മണിക്കൂർ എഴുതേണ്ട പരീക്ഷ ഞാൻ 3/4 മണിക്കൂറുകൊണ്ട് എൻ്റെ റൈറ്റിംഗ് മുഴുവൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം 13 ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന അന്നും ഞാനിങ്ങനെ യൂട്യൂബിൽ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് കണ്ട സാക്ഷ്യം ഒരു ചേച്ചിക്ക് OET എക്സാമിന് റീവാലുവേഷൻ കൊടുത്ത് പാസ്സായതായിരുന്നു. അങ്ങനെ ഞാൻ റിസൾട്ട് നോക്കി, എനിക്ക് 3 7.5 എബവ് സ്കോറ് കിട്ടി. സ്പീക്കിംഗ് മാത്രം 6.5 ആയിപ്പോയി. എനിക്ക് ചെറിയൊരു നിരാശ തോന്നി, പക്ഷേ ഞാൻ അപ്പോഴും പതറിയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ മാതാവിന് എന്നെ പറ്റി വേറൊരു പദ്ധതിയാണ്. അങ്ങനെ ഞാൻ റീവാലുവേഷന് കൊടുത്തു. ഇത്ര പ്രാവശ്യം എഴുതിയിട്ടും എനിക്കിങ്ങനെ ഒരു റീവാലുവേഷനെ പറ്റി അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ റീവാലുവേഷന് കൊടുത്തു. അപ്പോഴും ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ റിസൾട്ട് വന്നു, ഞാൻ എനിക്ക് 7 കിട്ടി. അങ്ങനെ ഞാൻ ILTS പാസ്സായി. അതിനുശേഷം ഞാൻ CBT എഴുതി. അതിനും ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. CBT ഞാൻ പാസ്സായി. അങ്ങനെ ഈ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈശോയിലേക്ക് ഞാൻ കൂടുതൽ എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് PSC അഡ്വൈസും വന്നു. അങ്ങനെ ഗവൺമെൻറ് ജോലിയും എനിക്ക് കിട്ടി. അങ്ങനെ ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.